ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ കട്ടപ്പനയിലെ ടുട്ടുമോൻ്റെ അടുത്താണ് കേട്ടോ. നമ്മുടെ മറ്റേ പേജുകളുടെ ടുട്ടുമോൻ്റെ ഒരുപാട് വീഡിയോകൾ പോയിട്ടുള്ളതാണ്. അപ്പോൾ ബിരിയാണി കച്ചവടം ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് പല കലാകാരന്മാരും രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു അപൂർവ കലാകാരനാണ്. അരക്കി കീപ്പിട്ട് അദ്ദേഹത്തിന് തളർന്നിട്ടും അദ്ദേഹം ഒട്ടും തളരാതെ ജനങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് കൊടുക്കുന്നതാണ്. അപ്പൊ ആ ബിരിയാണി കച്ചവടം ലോകം മുഴുവൻ കണ്ടതാണ്. ആരുടെ സൗണ്ടിലേക്ക് ബിരിയാണി അന്ന് ചെയ്തായിരുന്നേ? അന്ന് കൊച്ചു പ്രേമഞ്ചാണ്ട്, സാറിന്റെ, പിന്നെ ജനാർദ്ദനൻ, അങ്ങനെ കുറെ ആൾക്കാർ. അന്നൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഒന്നും കൂടി നമ്മുടെ കാണാത്ത ആൾക്കാരെ അറിയുന്നുണ്ട് എന്ന് കണ്ടാലോ. ഓക്കെ, ആരെയാ ആദ്യം ചെയ്യാ? ആദ്യം ബിരിയാണിയുടെ ഇത് തന്നെ പറയാം. ആയിക്കോട്ടെ, കൊച്ചു പ്രേമഞ്ചാണ്ട് സൗണ്ടിന്. പൊതുലാലി പറഞ്ഞു കാര്യമുണ്ട് കേട്ടോ. ആ 100 രൂപയുടെ ബിരിയാണിയുടെ ബോർഡ് മാറ്റിയിട്ട് നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണിയുടെ ബോർഡ് വെക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ആ കച്ചവട കൂടില്ല, ഇതൊക്കെ ചെല്ലാം. പിന്നെ അടുത്തത്? അടുത്തത് പി സി ആർ സാറിന്. എൻ്റെ പൊട്ട് തികേഷേ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഒരു വർത്താനം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ബിരിയാണി വേണേ മേടിച്ചോണ്ട്, ഒരു പാവ ചെറുപ്പക്കാരൻ്റെ അവിടെ നിന്ന് ബിരിയാണി വിൽക്കുന്ന കണ്ടില്ലേ, ഒരു മര്യാദ വേണ്ടേ? എല്ലാവരും ബിരിയാണി മേടിച്ചോണ്ട് ഇവിടെ ഇറങ്ങാൻ എന്തൊക്കെ സൗണ്ടിന് ക്ലാരിറ്റിയും. ആ ഒരു ശരിക്കും നമ്മൾ ടി വിയിൽ ഞാൻ അവളെ കണ്ടിട്ടില്ലെങ്കിലും ആ സൗണ്ടുകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ല. ഇനി ആരും ചെയ്യാൻ പറ്റുക? ജനാർദ്ദനൻ. ആ കൊള്ളാം കൊള്ളാം, എവന്റെ ബിരിയാണി കൊള്ളാം, അടിപൊളി ബിരിയാണിയാണ്, എല്ലാരും വായിച്ചോണ്ട് പോടാ. എനിക്ക് ഇതെങ്ങനെ പഠിച്ചിട്ടുണ്ട്? അതങ്ങനെ സ്വയം കിട്ടിയതാണ്? അല്ല, മിമിക്രി ഞാൻ ചെയ്യുന്ന വീഴുന്നതിന് മുന്നേ ചെയ്യുന്നതായിരുന്നു. അതെ അല്ലേ, സ്റ്റേജ് പ്രോഗ്രാം നമുക്ക് അങ്ങനെ അവിടെ വിട്ടു കൊടുത്തില്ല. നമുക്ക് അവിടെ ചെറിയൊരു കടയുണ്ട്, ഒരു ലുലുമാൾ ഇവിടെ ഉണ്ട്, ടുട്ടുമോന്റെ ലുലുമാളാണ് ഞാൻ കണ്ടത്. അപ്പൊ ഇതിനു മുമ്പും ഒരുപാട് ചിത്രങ്ങൾ, ബോച്ചയുടെ ചിത്രം എത്ര ബട്ടൺസിൽ? അത് 15,000 ബട്ടൺസിൽ. അതേപോലെ യൂസഫ് അലി സാറിന്റെ ചിത്രം 1.5 ലക്ഷം തീപ്പെട്ടിക്കുള്ളൂ. അതേപോലെ സ്ക്രൂ കൊണ്ട് സുരേഷ് ഗോപിനെ ഒരുപാട് വരച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ആരെയും ചെയ്യാൻ പോണ്? അടുത്തത് ഇനി പ്ലാനിങ് വന്നിട്ടില്ല. അല്ല അല്ല, ബോച്ചടയോ? ബോച്ചടയല്ല, നമ്മള് മിമിക്രി. മിമിക്രി ഇനി ശ്രീകണ്ഠൻ നായർ സാറിന്റെ സൗണ്ട് ചെറുതായിട്ട്. എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്ലേബേ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇതാരെ വന്നിരിക്കുന്നത്? ജോബി ചുമന്ന മണ്ണോ? എന്നെ ഉണ്ട് പോലെ വിശേഷമൊക്കെ പറയൂ. ഇത് ചെറുതൊന്നല്ല, അതുക്കും മേലെ. എന്റെ പൊന്ന്, എനിക്ക് വയ്യ. ഇനി ആരൊക്കെയ? ഇനി സലീം കുമാർ ആണ്ടി ഒരു സൗണ്ട്. അത് സിനിമ ഡയലോഗ് പറയാം. ആയിക്കോട്ടെ. കേട്ടപ്പോ ചന്തൂരി നേരത്തെ 10 രൂപയുടെ വയറുപൊട്ടി ചാളയും മേടിച്ച് അതിലൊരു ചാള പൂച്ച എടുത്തുകൊണ്ട് പോയപ്പോൾ ആ പൂച്ചയുടെ പുറകെ 4 കിലോമീറ്റർ ഓടി അതിനെ വയറിലിക്കിളി കാട്ടി കത്തിച്ച് അതെടുത്തോണ്ട് പോയി കുടുംബിളിയിട്ട് കറി വെച്ചവനാണ് ഇതിൻ്റെ മരംകുത്തു മോറിനായി മേമൻ, അതായത് എൻ്റെ നായർ എളിയൻ. എന്റെ ചൊന്നിട്ടുപോലെ പറയാൻ വാക്കില്ലടാ. ഏകദേശം കഴിഞ്ഞാ അടിപൊളിയാണ് അല്ലേ? കൊറേ ചിത്രങ്ങൾ വരച്ചു, കൊറേ സംഭവങ്ങൾ, വീടിൻ്റെ ഉള്ള അവാർഡ് കിട്ടി. എന്തൊക്കെ റെക്കോർഡൊക്കെ കിട്ടിയല്ലോ? റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ കിട്ടി. അത് സുരേഷ് ഗോപിനെ ചെയ്തേന് അല്ലേ? അതുപോലെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ട്, മറ്റേ ഉമ്മൻചാണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാരും ഉണ്ട് അല്ലേ. പിന്നെ ജാഫർ ഇടുക്കിയുടെ സൗണ്ട് എടുക്കുന്ന എന്നോട് പറഞ്ഞ ഒരാള് ചെയ്തോ ഒരു സിനിമ ഡയലോഗ്. മോളെ, നമ്മുടെ കൂലിയച്ഛൻ മൂക്കൽ കല്യാണമായാലോ എന്ന് പറഞ്ഞായിരുന്നേ. അവർ തൊടുപുഴക്കാരാന്നാ പറഞ്ഞേ. അവർ ചോദിച്ചു മോളെ ഒന്നൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ആലോചിക്കാന്ന് പറഞ്ഞു. മൂക്ക് ഇവിടെ കുമ്പളപ്പം നിന്ന് നടന്നാൽ മതിയോ? ലോകം മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കാണണ്ടേ? ആ മോളെ ആലോചിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ. ആ മോളെ മാത്രമല്ല കാണേ, ടുട്ടുമോനെ എല്ലാവരും വന്ന് കാണാൻ തന്നെയാണ് ഇട്ടാ. എൻ്റെ മോനെ ഒളിച്ച് ഇട്ടാ മോനെ ഇല്ല. അപ്പം എന്തായാലും ഇപ്പം ഇനി ബിരിയാണി കച്ചവടം നമ്മൾ എവിടെ നടത്താൻ പോണേ? ഇത് നമ്മളെ നെടുങ്കണ്ട, തൂക്കാലം നെടുങ്കണ്ട റൂട്ടിൽ അവിടെയായിരുന്നു അല്ലേ? ആ റോഡ് പണി ആയതുകൊണ്ട് നിർത്തിവെച്ചേക്കാണ് അല്ലേ. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതേപോലെ ഒരു കലാകാരനെ പരിചയപ്പെടാൻ പറ്റിയതും. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കഴിവുകളുള്ളൊരു വ്യക്തിയാണ്, പക്ഷേ ഒതുങ്ങിക്കൂടി വീട്ടിലിരിക്കാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുകയും അവർക്കൊരു പ്രചോദനം ചെയ്ത്. ഞാൻ നന്നായി സംസാരിക്കണമെന്ന് തോന്നുന്നു. നിന്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നല്ലോ. സാധാരണ ഞാൻ ഇപ്പോഴാണ് ഒന്നിങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പം എന്തായാലും കച്ചവടമൊക്കെ ഇനി നന്നാവട്ടെ, അടിപൊളിയാവട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.